നമസ്കാരം ഏവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കേരളം നമ്മുടെ ഫ്ലഡിൽ നിന്നും റിലീഫ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടന്റുമായിട്ടുള്ള ഒരു വീഡിയോ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷം. കേരളത്തിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായതിൽ വളരെ ദുഃഖമുണ്ട്. ഒന്നാമത്തെ കാര്യം. പിന്നീട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് നൽകുന്നുണ്ട്. നമ്മുടെ ടീമാണെങ്കിലും കേരളത്തിലെ ഓരോ ജനതയാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോ വ്യക്തിയെയും. അപ്പൊ ഞാൻ എന്താണ് ഈ വീഡിയോ ചെയ്യാതിരുന്നത് എന്നുള്ളതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ കേരള ഫ്ലഡ് തന്നെ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തെ കൃത്യമായി ഒഫീഷ്യലായിട്ട് ഒന്ന് സൈൻ ചെയ്യാനായിട്ട് ടീം ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു വിവരം ടീമിന്റെ ഭാഗത്തു നിന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ടീമിലുള്ള പല താരങ്ങളുടെയും കൂടെ നിന്നുള്ള സെൽഫിയും ഒപ്പം ഇദ്ദേഹത്തെ സൈൻ ചെയ്തു എന്നുള്ള രീതിയിലുള്ള പല ന്യൂസുകളും നമുക്ക് ഇപ്പോൾ ലഭിച്ചതുകൊണ്ട് തന്നെ ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇദ്ദേഹം മെഡിക്കൽ പരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്, അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ കൂടെ സ്ലാവിസ സ്റ്റുജനോവിക് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സെൽഫിയാണ് ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് നൽകുന്നത്. ഇദ്ദേഹം നമ്മുടെ ടീമിൽ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സൈൻ ചെയ്ത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ മൂന്ന് വിദേശ താരങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ സ്ലാവിസ സ്റ്റുജനോവ്, പിന്നെ നമ്മുടെ മുൻ താരമായ മുൻ ഡിഫൻഡറായ ലാക്കിക് പെസിക്, ഇപ്പോൾ പിന്നെ അവസാനമായി സൈൻ ചെയ്തിട്ടുള്ള നിക്കോള ക്രമർവിച്ച് എന്ന് പറയുന്ന ഈ താരം. ഏറ്റവും കൂടുതൽ പരാതി വന്നിരുന്നത് നമ്മുടെ മധ്യനിരയെ കുറിച്ചായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കളി മിനയാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു താരം ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. എന്നാൽ അതിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീം 26-കാരനായ ഈ ഒരു വ്യക്തിയെ നമ്മുടെ ടീമിൽ എത്തിക്കുന്നതോടെ മധ്യനിരയിലുള്ള തലവേദന ഒഴിഞ്ഞു കിട്ടും തന്നെ എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കളിക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിന്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉയരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, മൂന്ന് സെർബിയൻ താരങ്ങളാണ്. തീർച്ചയായിട്ടും അവർക്ക് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തീർച്ചയായിട്ടും ഫില്ലാവുന്നതാണ്. അവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കളി മെനയുവാനും മറ്റ് രീതിയിലേക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. കൂടുതൽ വിവരം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് സാധിക്കും കറന്റ് ടീം എന്നുള്ള ഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്യും എന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഫ്ലഡും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് മത്സരങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഏവേ മത്സരങ്ങളാവാനാണ് സാധ്യത. നമ്മുടെ ഒന്ന് കൊച്ചി സ്റ്റേഡിയവും മറ്റ് സംസ്ഥാനങ്ങളും എല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒന്ന് റിലീഫ് ആയി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ISL തന്നെ തീരുമാനിച്ചപ്പോൾ നമുക്ക് കൂടുതലും ഏവേ മാച്ചസ് ആയിരിക്കും ആദ്യം വരിക എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നത് വരേക്കും. ബൈ ബൈ.